ഫ്രണ്ട്സ്, ഈപ്പച്ചേരുമലിയാണോ? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് അടിപൊളി ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജ്യൂസ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വെളിയിലൊക്കെ പോയി ക്ഷീണിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം പകരുന്ന ഒരു ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം അതിനകത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുക്കുംബർ അരിഞ്ഞതും ഒരു മുറി തേങ്ങ ചിരവിയതും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ആവശ്യമില്ല. അതിലേക്ക് 3-4 ഏലക്കായും ഇട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടിത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ഫ്രണ്ട്സേ, ഇനിയാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത്. നമ്മൾ 4 ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡ ഇല്ലെങ്കിൽ വെള്ളമായാലും മതി. 1/2 ഗ്ലാസ് സോഡ ചേർത്തതിന് ശേഷം ആ 1/2 ഗ്ലാസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ജ്യൂസൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് ജ്യൂസും 1/2 ഗ്ലാസ് സോഡയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. സീൽ അരച്ചെടുത്ത മിച്ചമുള്ള ജ്യൂസ് നമുക്ക് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അയയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.